ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജമന്തി പൂക്കളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ജമന്തി ചെടികൾ ഇനി പൂക്കളൊക്കെ വരാറായല്ലോ, സീസൺ അങ്ങോട്ട് ആകുകയാണ്. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ചട്ടിയിലുള്ള ചെടികളെയൊക്കെ പല ചട്ടികളിലൊക്കെ ഒന്ന് മാറ്റി നടുകയാണെങ്കിൽ നമുക്ക് ആ ചട്ടികളിലെല്ലാം തന്നെ ഇങ്ങനെ ജമന്തി ചെടികൾ നിറഞ്ഞു പൂത്ത് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇപ്പം. അപ്പോൾ ഇതാ, ഇതാണ് നമ്മുടെ ജമന്തി ചെടികൾ. ഈ ഒരു ചട്ടിയിൽ കണ്ടോ, ചെടി കണ്ടമാനം അങ്ങ് തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ ഇവയൊക്കെ നല്ലതായിട്ട് ഫ്ലവർ വരാൻ ഒരു സമയമായിട്ടുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ആ പ്രൂണിങ്ങിന് ശേഷം ഉണ്ടായിരിക്കുന്ന സ്റ്റെമ്മുകളാണ് ഇവയെല്ലാം. ഇതാ കണ്ടോ, ചട്ടി നിറച്ചെന്ന പോലെയാണ് ഇതിനകത്ത് ചെടികൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങ് തിങ്ങിക്കൂടി നിന്നാൽ പല കൊമ്പിലും മൊട്ടുകളൊന്നും വരാതെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചെടികളെ പല ചട്ടികളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയുള്ള തൈകളാണ് മാറ്റി കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറയാം നിങ്ങളോട്. നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെടിച്ചട്ടികളിൽ പുതിയ പുതിയ ജമന്തി ചെടികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോഴിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ദാ ഇതിനകത്ത് ധാരാളം സ്റ്റെമ്മുകൾ ഇങ്ങനെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ നമുക്ക് പല ചട്ടികളിലായിട്ട് മാറ്റി ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇടയ്ക്ക് ഒന്ന് ഓരോ കമ്പ് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. ഇവയൊക്കെ ഇങ്ങനെ വേര് വന്ന ധാരാളം കമ്പുകളുണ്ട്, അവയാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പോകുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മൊട്ട് വരാനായിട്ട് ആയി നിൽക്കുന്നതാണ് കേട്ടോ. അധികം താമസിക്കാതെ തന്നെ ഇതൊക്കെ മൊട്ട് വരും. അപ്പോൾ അതിനോടുള്ള വളങ്ങളും കൂടി നമ്മൾ കൊടുക്കണം. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്കൂടെ വേര് വന്നിരിക്കുന്ന ചെടികളാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ ഇത് കണ്ടോ, വേര് കണ്ടോ, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് വേരോട് കൂടിയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി നടുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ചെടി കിളുക്കുകയും മറ്റുള്ള ചെടികൾ പൂക്കുന്ന അതേസമയം ഇത് ഈ ജമന്തി പൂക്കുകയും ചെയ്യും. അതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ. കണ്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മുട്ടൊക്കെ വരാറായി തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. എങ്കിലും നമ്മളിത് മാറ്റി നടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചട്ടികളിൽ ചെടികളും കിട്ടും. അതുപോലെ തന്നെ ഈ ചട്ടിയിൽ നല്ലതായിട്ട് ഭംഗിയിൽ ജമന്തി പൂക്കളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു വേര് വന്ന ഭാഗമാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉണങ്ങിയ ഈ ഒരു കമ്പുകളും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് നീക്കം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ചെടിയെ ഒരു മൂന്നോ നാലോ സ്റ്റെമ്മൊക്കെ മാത്രമായിട്ടാണ് ഇനിയിപ്പോൾ നമ്മളിത് ഈ ഒരു ചട്ടിയിൽ നിർത്തുന്നത്. അങ്ങനെ നിർത്തുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിന് ഈ വെയിലൊക്കെ ഈ ഒരു തണ്ടിലോട്ടൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നല്ലതായിട്ട് മുട്ടൊക്കെ വരും. അതേസമയം കൂടി നിന്ന് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ സ്റ്റെമ്മിലൊക്കെ മാത്രമേ വെയിൽ കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയത് ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസമായിരുന്നു. ഇത് അത്രയും കമ്പുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവയൊക്കെ ഇനി നമുക്ക് പുതിയ ചട്ടിയിലോട്ട് മാറ്റി നടാം. എല്ലാത്തിനും വേരുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പുതിയ പോട്ടി മിക്സ് ഒക്കെ ഉണ്ടാക്കി നടുകയാണെങ്കിൽ ഇവയും പെട്ടെന്ന് തന്നെ വളരുകയും പൂവിടുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് പുതിയ പുതിയ ജമന്തി തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് കൂട്ടുകാർക്ക് പല കളറുകളിലുള്ള ജമന്തി ചെടികൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മാറ്റി വെക്കുന്ന തൈകളാണ് പെട്ടെന്ന് പൂക്കളാകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ തൈകൾ കട്ട് ചെയ്ത് വെച്ചാൽ അത്ര എളുപ്പം പൂവാകുന്നില്ല. അപ്പോൾ ഇത് ഒത്തിരി കിളിപ്പുകളും ഉണ്ട് ഇപ്പോൾ കേട്ടോ. ഇതെല്ലാം ഇനി നമുക്ക് പൂവായിട്ട് വരുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് കാണാനായിട്ട് വന്നതിൻ്റെ വളവിടിയിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇതേ നമ്മുടെ ചട്ടിയിൽ ഒരു ഒച്ചിനെ കണ്ടു കേട്ടോ, അതിനെ ഞാൻ എടുത്തു കളയട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ നശിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശല്യമുള്ള ഒരു സമയമാണ് ഒച്ചിൻ്റെ. ഇപ്പോൾ എല്ലാ ചെടികളിലും ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇത് പൂക്കേണ്ട ഒരു സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇതിന് നമ്മൾ വളവുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളവൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഈ ചട്ടിയിലെ ചെടികളിലും അങ്ങ് ഫ്ലവർ വന്നോളൂ. അപ്പോൾ നമ്മൾ വളം കൊടുക്കാനായിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് എല്ലുപൊടിയും കുറച്ച് വേപ്പും പിണ്ണാക്കും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ മുട്ടത്തോട് പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് ചായപ്പത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനവും കൂടി കൂട്ടിയാണ് നമ്മൾ ഈ ചെടിക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം പൂക്കാറായി നിൽക്കുന്ന ചെടികളാണ്. അപ്പോൾ അതിന് അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുത്താലേ പെട്ടെന്ന് തന്നെ ഈ ചെടി പൂക്കത്തുള്ളൂ. അപ്പോൾ ജമന്തി പലരുടെയും
പൂക്കാതെ നിൽപ്പുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. തിങ്ങിക്കൂടി ഒരുപാട് നിന്നാലും ചെടി പൂക്കാതിരിക്കും, വളങ്ങളുടെ കുറവ് കൊണ്ട് പൂക്കാതിരിക്കും. അതുപോലെ തന്നെ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടിയില്ലെങ്കിലും ചെടി പൂക്കാതെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മണ്ണ് ഡ്രൈ ആകുന്നതനുസരിച്ച് തന്നെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. വെള്ളം ആവശ്യമുള്ളൊരു ചെടി തന്നെയാണ് ജമന്തി ചെടി. വെള്ളം കുറഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ചുവടിങ്ങനെ നന്നായിട്ട് ഉണങ്ങുകയും ചെടി ഇങ്ങനെ വാടിയതുപോലെ നിൽക്കുന്നതും കാണാം. അപ്പോൾ അങ്ങനെ നിന്നാലും ചെടിക്ക് മുട്ടൊക്കെ വരാനായിട്ട് ഭയങ്കര താമസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ വളം കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മീതെ കുറച്ചൊരു ചകിരിച്ചോറൊന്ന് മീതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ വളമൊക്കെ പെട്ടെന്ന് തന്നെ ചെടിക്ക് ആഗിരണം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ നാടൻ ചെടികളല്ല കേട്ടോ. ഇതെല്ലാം പല കളറുകളിലുള്ള ജമന്തികളാണ്. അതിനകത്ത് വയലറ്റ് ഉണ്ട്, മെറൂൺ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കളറുകളാണ് കേട്ടോ. സാധാരണ നമ്മൾ നാടൻ ജമന്തികൾ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും ഒരുപക്ഷെ പൂവൊക്കെ ഉണ്ടാകുമായിരിക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് മഞ്ഞ മെറൂണ് അങ്ങനെ മിക്സഡ് കളറായിട്ടുള്ള ചെടികളാണ്. ഹൈബ്രിഡ് ആണോയെന്ന് ചോദിച്ചാൽ അല്ല, ഇവയൊക്കെ നമുക്ക് തൈകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെടികൾ തന്നെയാണ്. അപ്പോൾ നമ്മളിത് കുറേ തൈകൾ നമുക്ക് കിട്ടി. അപ്പോൾ അവയെല്ലാം നമുക്കൊന്ന് നട്ടു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിനുള്ളൊരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയെടുക്കാം. പോട്ടി മിക്സിനായിട്ട് നമ്മൾ സാധാരണ മണൽ, മണ്ണ്, പിന്നെ കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, വേപ്പും വിനാഗിരി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത്. നല്ല വേര് വന്നിരിക്കുന്ന ചെടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോട്ടി മിക്സിൽ ചെടി നടുന്നത്. അതല്ല വേണമെങ്കിൽ നമുക്കിത് സാധാരണ മണ്ണിൽ നട്ടു കൊടുക്കാം. അതിന് ശേഷം പിന്നീട് നമുക്ക് ഇതുപോലെ മാറ്റി നടാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ചെടി പൂക്കാനുള്ള ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ലൊരു പോട്ടി മിക്സിൽ തന്നെ ഈ ചെടി നട്ടു കൊടുക്കുന്നത്. നല്ലതായിട്ട് വേര് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പോട്ടി മിക്സി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിതുപോലെ ഈ ചെറിയ ചട്ടികളിലാണ്, ഇതൊക്കെ നമ്മൾ പല ചെടികൾ നട്ടിട്ട് അതൊക്കെ ഓരോ കൂട്ടുകാർക്കൊക്കെ അയച്ചൊക്കെ കൊടുത്ത ചട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇതിലെ മണ്ണ് കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഈ ചെടികളെ ഇറക്കി വയ്ക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലെല്ലാം പോട്ടി മിക്സ് നിറച്ച് വെക്കാം. അപ്പോൾ ചെറിയ ചട്ടികളിലൊക്കെ നമ്മൾ ഈ ഒരു ചെടി നട്ടു കൊടുത്താൽ മതി. കാരണം ഓരോ സ്റ്റെമ്മൊക്കെ ആയിട്ടാണല്ലോ നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഓരോ ചട്ടികളായിട്ട് നമ്മൾ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ഈ ചെടി അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഇത്രയും പണിയേ ഉള്ളൂ കേട്ടോ. ദാ നമ്മുടെ ഈ വേര് വന്നിരിക്കുന്ന ചെടി ഞാൻ ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. മണ്ണ് നല്ല നനവുള്ളതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എപ്പോഴും മഴയാണല്ലോ, അപ്പോൾ ഇപ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മണ്ണ് നനവില്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം കുറേ ചെടികൾ ഇവിടെ നട്ടിട്ടുണ്ട്. ഇനിയെല്ലാം ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് തണലത്തോട്ട് വെച്ചിട്ട് വേണം പിന്നെ എടുത്ത് വെയിലത്ത് വെക്കാനായിട്ട്. വേരുള്ള ചെടിയാണെങ്കിലും നട്ടിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസം തണലത്തോട്ട് വെക്കണം. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പാകമായി, അതായത് വലുതായി നിൽക്കുന്ന ജമന്തി ചെടികൾ പൂക്കാനുള്ള ഒരു വളവും കൂടി പെട്ടെന്ന് പറയാവേ. ഉലുവയാണ് ഇത്. ഉലുവ തലേദിവസം വെള്ളത്തിൽ ഇടണം. ഒരു ഒന്നര സ്പൂണ് ഉലുവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് തലേദിവസമേ വെള്ളത്തിലിടണേ, എങ്കിൽ മാത്രമേ നല്ലതായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര പാടാണ് അരയാൻ. മാത്രമല്ല ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങണമെങ്കിലും അങ്ങനെ വേണം. അപ്പോൾ അത് നല്ലതായിട്ട് കുതിർന്നതിന് ശേഷം നമ്മൾ അരച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ വേണ്ടത് ഒരു മൂന്ന് മുട്ടത്തോടും അതുപോലെ തന്നെ മൂന്ന് സ്പൂണ് തേയിലയുടെ നമ്മൾ ചായയൊക്കെ എടുത്തിട്ട് കളയില്ല, അതും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ മുട്ടത്തോടെ എടുക്കുമ്പോൾ പുഴുങ്ങിയ മുട്ടയുടെ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ പച്ച മുട്ട പൊട്ടിച്ചത് വേണം. അപ്പോൾ ഞാൻ ദാ ഇവിടെ മൂന്ന് സ്പൂണ് തേയില ചണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സിക്കകത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് നല്ലതായിട്ട് കുതിരണം. കുതിരണമെങ്കിൽ നമ്മൾ ഒരു ദിവസം വയ്ക്കണം. അപ്പം ഞാൻ ദാ ഇതെല്ലാം ഒരു ദിവസം വെച്ചതിന് ശേഷം നമ്മുടെ മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് അരയാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തലേദിവസമേ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് അതിനകത്തേക്ക് തന്നെ തേയിലയുടെ ചണ്ടി ഇട്ടു, അതുപോലെ തന്നെ മുട്ടത്തോട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞാൽ മാത്രമേ ഇത് നല്ലതായിട്ട് വെള്ളമാക്കി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ശരിക്കും തന്നെ അരഞ്ഞിട്ടണേ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നന്നായിട്ട് അരച്ചതിന് ശേഷം ഏകദേശം ഒരു 4 ലിറ്റർ വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്തതിൻ്റെ കൂടെ ഒരു 4 ലിറ്റർ വെള്ളം, അതെന്തുമാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 4 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചിട്ട് മാത്രമേ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കാവുള്ളൂ. അപ്പം നമ്മളിവിടുത്തെ ജമന്തിയുടെ ചുവട്ടിലെല്ലാം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം പൂക്കാറായി നിൽക്കുന്ന ജമന്തികളാണ്. ഈ ഒരു സീസൺ ആകുമ്പോഴത്തേനും ഇതിലെല്ലാം ഫ്ലവറാകും. അപ്പം ഞാൻ നിങ്ങളെ ഈ ചെടികളെല്ലാം പൂത്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. അപ്പം ആരും ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഇതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.